ആദരണീയനായ അധ്യക്ഷൻ ശ്രീ ആറ്റുകാർ ഓമനക്കുട്ടൻ, ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ ലിയ റാണെ, മുഖ്യ പ്രഭാഷകൻ ഡോക്ടർ തോമക്കൂർ സർ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട അതിഥികളെ, അതിഥികളല്ലാത്ത പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം. സമയം നേരം കഴിഞ്ഞതിനാൽ ഒരു നീണ്ട ആമുഖം ഒന്നുമില്ല. മാത്രമല്ല ഉദ്ഘാടകനായി ബഹുമാനപ്പെട്ട മന്ത്രി ഉള്ളതിനാൽ സ്വാഗത പ്രസംഗം നേടാൻ പാടില്ല എന്ന് സ്വയം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിദ്യാവിലാസിനെയും പി ഗോവിന്ദൻപിള്ള ഫൗണ്ടേഷൻ കലാ സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനം, അതുപോലെ തന്നെ പി ഗോവിന്ദൻപിള്ള അനുസ്മരണം, പ്രഥമ പുരസ്കാര വിതരണം, ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മുടെ ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും പൈതൃക വഴി പുസ്തക പ്രസാധനം എന്ന് പറയുന്നത് ഒരു വിലപ്പെട്ട കണ്ണി തന്നെയാണ്. ഒരുപാട് രീതികൾ മാറിയിട്ടുണ്ട് പ്രസാധനത്തിൻ്റെ. ഒരുപക്ഷെ കളിമൺ ഭരതങ്ങളിൽ തുടങ്ങി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എനേബിൾഡ് ആയിട്ടുള്ള പബ്ലിഷിംഗ് അതുവരെ എത്തി നിൽക്കുകയാണ്. എന്നാലും എത്ര മാറിയാലും ഒട്ടും മാറാത്ത ചില ധർമ്മങ്ങളുണ്ട് പ്രസാധകർക്ക്, അടിസ്ഥാന ധർമ്മങ്ങൾ. അതുപോലെ തന്നെ പ്രസാധകന് പുസ്തകത്തിന്റെ യാത്രയിൽ ഉടനീളമുള്ള പങ്കും, ഇതിനൊന്നും ഒരു മാറ്റവും ഇല്ലാതെ തന്നെ തുടരുകയാണ്. ഒരു മനോഹരമായ അല്ലെങ്കിൽ അതിമനോഹരമായ ഒരു പാരസ്പര്യം തന്നെയാണ് ഉള്ളത്. എഴുത്തുകാരൻ്റെ രചനയും അതുപോലെ തന്നെ രചനയെ പുസ്തക വിപണിയിൽ എത്തിക്കുന്ന ഒരു ഇടനിലക്കാരൻ മാത്രമല്ല പ്രസാധകൻ എന്നതാണ് ഏത് കാലത്തും മനസ്സിലാക്കേണ്ട കാര്യം. ഒരുപക്ഷെ ഒരു പുസ്തകത്തിന്റെ ആയുഷ്കാലം മുഴുവനും കൂട്ടായിട്ടുള്ള ആളാണ് പ്രസാധകൻ എന്ന് പറയുന്നത്. അപ്പോ എത്രയായാലും ഒരുപക്ഷെ പ്രസാധകൻ മരിച്ചാൽ പോലും നിലയ്ക്കാത്തതാണ് പുസ്തകവുമായി പ്രസാധകനുള്ള ബന്ധം. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്നാണ് ശ്രീ പി ഗോവിന്ദപിള്ള. നമുക്കറിയാം തിരുവനന്തപുരത്തെ ആദ്യ പ്രസാധകൻ, അതുപോലെ തന്നെ പഴയ സാഹിത്യ ഗ്രന്ഥങ്ങൾ പലതും വെളിച്ചം കണ്ടത് അദ്ദേഹത്തിൽ കൂടിയാണ്. ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരാളാണ്. എങ്കിൽ തന്നെയും നമ്മൾ നമ്മുടെ പ്രസാധന ചരിത്രം, നമ്മുടെ ഭാഷയിലെ സാഹിത്യത്തിലെ പ്രസാധന ചരിത്രം നമ്മൾ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എടുത്തു പറയുന്ന ആളായി, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരാളായി അദ്ദേഹത്തിന്റെ പേര് എങ്ങും അടയാളപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് എന്തോ നമ്മുടെ ഓർമ്മയിൽ എവിടെയോ ഇരുൾ മൂടുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് പി ഗോവിന്ദപിള്ള ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾ രൂപീകരിച്ചത്. അപ്പോൾ അതിന്റെ പിന്നിലുള്ള പ്രയത്നത്തെ അഭിനന്ദിച്ചുകൊണ്ട്, അത് നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അതുപോലെ തന്നെ ആരെയും സ്വാഗതം ചെയ്യുന്നതിന് മുന്നേ തന്നെ പി ഗോവിന്ദപിള്ള എന്ന മുത്തച്ഛന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നമിച്ചുകൊണ്ട് തന്നെ വേണം തുടങ്ങുവാനും പ്രണമിക്കുന്നു. നമ്മുടെ അധ്യക്ഷൻ ശ്രീ ആറ്റുകാർ ഓമനക്കുട്ടൻ, അദ്ദേഹത്തിന് പ്രത്യേകമൊരു സ്വാഗതത്തിന്റെ കാര്യമില്ലെങ്കിലും ഔപചാരികതയുടെ പേരിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സാഹിത്യകാരനും വാട്ടർ ലയൺ ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ശ്രീ ആറ്റുകാർ ഓമനക്കുട്ടൻ. ഇന്നത്തെ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിലാണ്. അദ്ദേഹത്തിന്റെ തിരക്കിനെ കുറിച്ച് നമുക്ക് അറിയാം. എല്ലാ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്നതിന് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ മുഖ്യ പ്രഭാഷകൻ ഡോക്ടർ ജോർജ് വണക്കൂർ സാറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഓണക്കൂർ സാർ ഒരു അധ്യാപക ശ്രേഷ്ഠനും സർവോപരി മനുഷ്യ സ്നേഹിയുമാണ്. ഇത്രയും നേരം ക്ഷമയോടുകൂടി ചടങ്ങ് നടക്കുവാനായി കാത്തിരുന്ന ഓണക്കൂർ സാറിനെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്നത് ശ്രീ പി ഗോവിന്ദപിള്ളയുടെ മകൾ രാധാമണി അമ്മ. ഏറെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും സ്വാഗതം ചെയ്യുന്നു ഒത്തശ്ശേയും. അതുപോലെ തന്നെ പ്രഥമ വിദ്യാഭ്യാസ വിലാസിനി പുരസ്കാരം നേടിയ ശ്രീ തളി അപ്പുകുട്ടൻ അവരുടെ സ്വാഗതം ചെയ്യുന്നു. ആശംസാ പ്രാസംഗികനായി എനിക്ക് തോന്നുന്നു ഇവിടെ എത്തിയിട്ടുണ്ട്.
ശ്രീ മണക്കാട് രാമചന്ദ്രൻ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെയും ചട്ടമ്പി സ്വാമി സ്മാരക സമിതിയുടെയും സെക്രട്ടറി സ്വാഗതം. ശ്രീ മുക്കമ്പാലുമോട് രാധാകൃഷ്ണൻ ചട്ടമ്പി സ്വാമി സാംസ്കാരിക സമിതിയുടെ ആഘോഷ കമ്മിറ്റി ചെയർമാൻ, അദ്ദേഹത്തെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ കുര്യാത്തി ശശി, കുര്യാത്തി ആനന്ദനിലയം അനാഥ മന്ദിരത്തിന്റെയും അതുപോലെ തന്നെ വിധവ സദനത്തിന്റെയും സെക്രട്ടറിയും മുൻ കൗൺസിലറും, സ്നേഹത്തോടെ സ്വാഗതം. ശ്രീ രാജൻ വി കൊയിലൂർ, കവിയും തൃക്കുറിശ്ശി ഫൗണ്ടേഷൻ സെക്രട്ടറിയുമായ ശ്രീ രാജൻ വി കൊയിലൂരിനെയും സ്വാഗതം ചെയ്യുന്നു. രണ്ട് ആശംസാ പ്രാസംഗികരും കൂടെ ഉണ്ട്. അവരുടെ അസാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്യുന്നു ശ്രീ എം രാജീവ് കുമാർ, ശ്രീ സുരേന്ദ്രൻ കുര്യാത്തി. ഇനി സ്വാഗതം ചെയ്യാനുള്ളത്, നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഈ ഗോവിന്ദപിള്ള ഫൗണ്ടേഷൻ എന്നൊരു ആശയം തന്നെ മനസ്സിൽ കൊണ്ടുനടന്ന് അതിനുവേണ്ടി ഏറെ യത്നിച്ച ഇന്ന് നമ്മുടെ ഈ ചടങ്ങിൽ കൃതജ്ഞത പറയുന്ന ശ്രീ ശംഭു ഗോവിന്ദനാണ്. ശംഭുവിന്റെ ശ്രമത്തെ നമ്മൾ എല്ലാവരും തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടതാണ്. നമ്മളിൽ പലർക്കും പറ്റാത്ത കാര്യമാണ് ശംഭു ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശംഭുവിനൊപ്പം ശംഭുവിന്റെ മാതാപിതാക്കളെയും അതുപോലെ തന്നെ പി ഗോവിന്ദപിള്ള, ശ്രീ പി ഗോവിന്ദപിള്ളയുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ കുടുംബത്തിലെ അംഗങ്ങൾ അല്ലെങ്കിൽ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയ എല്ലാവരെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു ഉദ്യമത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ടും ഇത് എന്നും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലെയും സദസ്സിലെയും പ്രിയമുള്ളവരെ, ഗുരുജനങ്ങളെ, അത്യക്ഷ പ്രസംഗമാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത്. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് വേറെയും പരിപാടികളുള്ളതുകൊണ്ട് ആദ്യം ഉദ്ഘാടനവും പുരസ്കാരദാനവും എല്ലാം കഴിഞ്ഞതിന് ശേഷം അത്യക്ഷ പ്രസംഗം നടത്തുന്നതായിരിക്കും. ഇപ്പോൾ ഉദ്ഘാടനവും ആദരം പുരസ്കാരദാനം വിളക്കുകൂട്ടിയായിരിക്കും ഉദ്ഘാടനം. അത് എല്ലാത്തിനു വേണ്ടി മന്ത്രിയെ ക്ഷണിക്കും. സ്വാഗതം പറഞ്ഞ ശ്രീമതി ഉമാ ജ്യോതി,
രീതിയിലുള്ള ഏറെ ബഹുമാനനും നമ്മുടെ എല്ലാം സ്നേഹിതനുമായ ഡോക്ടർ പ്രസാദ്, ശ്രീ എം രാജീവ് കുമാർ, ശ്രീ മണക്കാട് രാമേന്ദ്രൻ, ശ്രീ മുക്കമ്പലം രാധാകൃഷ്ണൻ, നമ്മുടെ പ്രിയ സുഹൃത്തും ബഹുമാനനുമായ ശ്രീ കുര്യാത്തി ശശി, ശ്രീ രാജൻ നീക്കൊഴിയൂർ, ശ്രീ സുരേന്ദ്രൻ കുര്യാത്തി, ഭാരവാഹികളായ ശ്രീ ജി ഗോപകുമാർ, സെക്രട്ടറി ശ്രീ ശംഭു ഗോവിന്ദ് ഒഎസ്, രീതിയിലില്ലായെങ്കിലും സദസ്സിലിരിക്കുന്ന ശ്രീ പി ഗോവിന്ദപിള്ള ഫൗണ്ടേഷന്റെ പി ഗോവിന്ദപിള്ളയുടെ മകളും കുടുംബാംഗങ്ങളുമായ ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരിമാരെ, സ്നേഹിതരെ, സ്വാഗത പ്രാസംഗിക ശ്രീ ഗോവിന്ദപിള്ള ഫൗണ്ടേഷന്റെ കലാ സാംസ്കാരിക വേദിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയിലേക്ക് പറയുന്നുണ്ട്. തലസ്ഥാന നഗരിയിലെ പ്രഥമ പ്രസാധകൻ ആയിരുന്നു നമ്മൾ വിട്ടു പിരിഞ്ഞു പോയ ശ്രീ വി ഗോവിന്ദപിള്ള. ചാര വിദ്യാഭ്യാസിനി ഒപ്പിടിപ്പോ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിൽ തലസ്ഥാനത്ത് ആദ്യ നാളിലെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന മുഖപ്രസ്ഥാനം. എന്നാൽ ഇന്ന് എത്ര കണ്ട് അത്തരത്തിലുള്ള നമ്മളെ സൂചിപ്പിച്ച നിരവധി പ്രമുഖരുടെ പുസ്തകങ്ങൾ പുറത്തു വരുന്നതിൽ വലിയ പങ്ക് വഹിച്ച വിദ്യാഭ്യാസിനി എന്ന ബുക്കിൽ പോയിരുന്നു ഈ ഗോവിന്ദപിള്ളയെ സംബന്ധിച്ച് പുതിയ തലമുറയ്ക്ക് എത്ര അറിയാം എന്ന് ചോദിക്കുമ്പോഴാണ് അവർ ചെയ്ത പ്രവർത്തനത്തിനനുസൃതമായിട്ടുള്ള ഒരു അംഗീകാരം, ഒരു ബഹുമാനം, ഒരു ആദരവ് നമുക്ക് നമ്മുടെ സമൂഹത്തിലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. വ്യക്തികളായിട്ടുള്ള ഇത്തരത്തിൽ പല പ്രമുഖരുമാണ് സമൂഹത്തിൽ പുസ്തക മേഖലയിൽ മാത്രമല്ല പല രംഗത്തും ഒരുപാട് മാറ്റത്തിന് നയിച്ചത് നേതൃത്വം കൊടുത്തത്. പക്ഷേ അത് ചില നമ്മളിന്ന് കോപ്പറേറ്റീവ് പറയുന്നത് പോലെ ചില പ്രസാധക സ്ഥാപനങ്ങൾ വന്നപ്പോൾ അതിനെല്ലാം തന്നെ വലിയ മീന് ചെറിയ മീനെ വിഴുങ്ങി എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ പല പി സി ബി ആണെങ്കിലും അതുപോലുള്ള പ്രസാധകരെയാണ് അവരുടെ പ്രവർത്തനങ്ങളെയാണ് നമ്മുടെ സമൂഹം അറിയുന്നതും അത്തരം പ്രസാധകരിലൂടെ പുസ്തകങ്ങൾ പുറത്തിറങ്ങണമെന്നാണ് എഴുത്തുകാരുമായി കാരണം അതിൻ്റെ ഉത്തരവിധാനം വിപണനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാഭാവികമായും അത്തരം ഒരു നെറ്റ്വർക്ക്, എന്നാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രസാധകരാണ് പുസ്തകത്തിൻ്റെ പ്രസക്തിക്കനുസരിച്ച് അകത്തെത്ര തന്നെ വളരെ പ്രിയപ്പെട്ടതോ അല്ലെങ്കിൽ ഏറെ അറിയേണ്ടതുമായിട്ടുള്ള വിവരങ്ങളുള്ള പുസ്തകമാണെങ്കിലും പ്രസാധകർ അതിന് കൊടുക്കുന്ന ഒരു രൂപം ആണ് ആ പുസ്തകത്തിൻ്റെ പകിട്ടിലൊരു വലിയ പങ്ക് വഹിക്കുന്നത്. പുസ്തകത്തെ എടുത്തു നോക്കാനോ അല്ലെ പുസ്തകം ഒന്ന് മറച്ചു നോക്കാനോ ആദ്യം പ്രേരിപ്പിക്കുന്ന പുസ്തക പ്രസാധകർ ആ പുസ്തകത്തെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. പഴയ തലമുറയുടെ കാലത്ത് അത്തരത്തിലുള്ള ഒരു പകിട്ടൊന്നുമില്ലാതെ തന്നെ പുസ്തകം കണ്ട് ആളുകൾ വായിക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് കാരണം അതുകൊണ്ട് തലസ്ഥാനം കൂടുതൽ ശ്രീ പി ഗോവിന്ദപിള്ളയെ ഓർക്കാനും അദ്ദേഹത്തിൻ്റെ പുസ്തകശാലയെ സംബന്ധിച്ച് അന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളെ സംബന്ധിച്ചുമെല്ലാം കൂടുതൽ കൂടുതൽ അറിയാൻ കഴിയുന്ന തരത്തിൽ ഒരു കലാ സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് അതുമായി മറ്റുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സഹകരിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ദിശയിൽ ആ രീതിയിൽ ചിന്തിച്ചവരെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അഭിനന്ദിക്കുകയാണ്. ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. കുറച്ച് വൈകിയത് രണ്ട് മൂന്ന് ചാനലുകൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി വിലക്കയറ്റം വിലക്കയറ്റം എന്ന് വിളിക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ കാരണം വില വർദ്ധിപ്പിച്ചിട്ടില്ല, ശ്രദ്ധിക്കാൻ പറ്റി പക്ഷേ ഒന്നുകയില്ലേ നമ്മളല്ലേ അത്രം പറയേണ്ടതാണ്. ഞാൻ അവരോട് പറഞ്ഞു സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന റേഷൻ കട അവർ
അവിടെ പോയ നല്ല ഉൽപ്പന്നങ്ങൾ ഞാൻ കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇത് എന്റെ ആഗ്രഹം. എന്റെ വീട്ടിലും മലയാളം എന്റെ മകള് അരിയും സാധനങ്ങളെല്ലാം വിഷമിടുമായിരുന്നു. ഞാൻ എടുത്ത് നോക്കുമ്പോൾ നല്ല ചമ്പാവ് മാർക്കറ്റിൽ 50-52 രൂപ വരെയുള്ള ചമ്പാവ് റേഷൻ കടയിൽ നമുക്ക് എത്ര രൂപ വെള്ളക്കാരുകാർക്ക് പരമാവധി 10-20 രൂപ ബാക്കിയുള്ളവർക്ക് ഇരക്കാരുകാർക്ക് 4 രൂപ ബാക്കിയുള്ളവർക്ക് ഫ്രീ ആണ്. നമ്മളെ കൃഷിക്കാർ ഉത്പാദിപ്പിക്കുന്ന നെല്ല് കുത്തി അരിയാണ്. അതേ അരിയാണ് മാർക്കറ്റ് ചെയ്ത് നമ്മൾ 50-52-55 രൂപ വാങ്ങിക്കുന്നത്. ഇതാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. നമ്മുടെ നെല്ല് നമ്മുടെ വീട്ടിലേക്ക് അരിയായി വരുത്തുക. രണ്ട്, ഞാൻ ആന്ധ്രയിൽ നിന്ന് ജയ അരി പൊതു മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും. സപ്ലൈകോ കടയിലുണ്ട് 36 രൂപയ്ക്ക് ജയ അരി. അതേ അരിയുടെ ക്വാളിറ്റി പരിശോധിക്കാൻ ആരെങ്കിലും ഞാൻ കുറച്ചുകൊണ്ട് രണ്ട് എന്റെ ഓഫീസിൽ തന്നെ സ്റ്റൗവിൽ വെച്ചിട്ട് ഓഫീസ് ഷോറാക്കി മാറി. 53-56 രൂപ വരെയുള്ള ജയ അരി ഞാൻ കൊടുക്കുന്ന 36 രൂപയുടെ അരി എന്റെ വീട്ടിൽ വ്യത്യാസം. അപ്പൊ ചിലപ്പോൾ നമുക്ക് എങ്ങനെ മാർക്കറ്റിനോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാം മറ്റ് സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. പിന്നെ പച്ചക്കറിയുടെ വിഷയമാണ്. പച്ചക്കറിയുടെ കാര്യത്തിൽ കാലാവസ്ഥയും വ്യതിയാനങ്ങളും എല്ലാം ചില സമയത്ത് ചില ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്നു. അത് നമുക്ക് എങ്ങനെ നേരിടാം, എങ്ങനെ കുറച്ച് പ്രയാസപ്പെടുത്താൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് കണ്ണാടി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം സൂചിപ്പിക്കുക. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ചോദ്യോത്തരവും ഇതൊക്കെ ആയതിനേക്കാൾ കുറച്ച് താമസിച്ചു ഇവിടെ വന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം അതിൻ്റെ ഫോണിലൂടെ അവർ എഴുതി തരികയാണ്. അതാണ് വൈകിയത്. ക്ഷമിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് സാറിവിടെ ഉണ്ടായിരുന്ന സ്ഥിതി കുളക്കൂർ സാറ് ഉള്ള ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഞാനായാലും നിങ്ങളായാലും കാതോർക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഇത് നമുക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന സാംസ്കാരിക നേതൃത്വമാണ് പഴയ തലമുറയോടൊപ്പം സഞ്ചരിച്ച ആളാണ്. ഒ എൻ വി സാറാണെങ്കിലും പുതുശ്ശേരിയാണെങ്കിലും ഇങ്ങനെ നമുക്ക് ഈ തലസ്ഥാനം താമസിക്കുന്ന അത്ര എടുക്കേണ്ടി പറയാവുന്ന അത്തരം ആളുകളോടൊപ്പം ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് സാറിൻ്റെ പ്രസംഗമാണ് ഇതുപോലൊരു രീതിയിൽ നമ്മുടെ പുസ്തകത്തെക്കുറിച്ച്, പ്രസാധകരെക്കുറിച്ച്, പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പുതിയ തലമുറയും ബന്ധുക്കളുമെല്ലാം അറിയേണ്ടത് സാറിൻ്റെ വാക്കുകളാണ് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു ദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല. വളരെ വളരെ സന്തോഷത്തോടുകൂടി ഈ സാംസ്കാരിക വേദി ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം സി പി ഗോവിന്ദപ്പള്ളിയുടെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ മകളടക്കമുള്ള കുടുംബാംഗങ്ങളോട് എല്ലാവിധ ആദരവും രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മന്ത്രി പി ഗോവിന്ദപ്പള്ളിയുടെ രാധാമണി അമ്മയെ ആദരിക്കും. വ്യക്തിപ്രഭാവം അർഹിക്കുന്ന ഒരു മഹാത്മാവാണ് ശ്രീ
പി ഗോവിന്ദപിള്ള അദ്ദേഹം ആ മഹാശയന്റെ മകൾ നമ്മുടെ ഒപ്പമുണ്ട് ശ്രീമതി രാധാമണി അമ്മ അമ്മയെ നമ്മൾ ആദരിച്ചു അഭിമാനപൂർവം നമ്മുടെ സ്നേഹം സമർപ്പിച്ചു അതുപോലെ കുട്ടിക്കാലത്ത് പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ നിലനിർത്ത് ആദ്യം വരുന്നത് രണ്ടു മൂന്ന് ഉച്ചുവച്ച് കാര്യങ്ങൾ ഓർത്തിട്ടാണ് ഒന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി അനന്തശയനം പ്രതിഷ്ഠ എനിക്ക് തൊഴണം ഇപ്പോഴാണെങ്കിൽ ചിലപ്പോൾ ചൂരുകളോട് എനിക്ക് അണിയിട്ടു അതൊരു വിചിത്രമായ അനുഭവമാണ് ഞാൻ അശ്വതിരുന്നാൾ തമ്പുരാജയോടും ഉയർന്നിരുന്നാളോടും പിന്നെ ഞാൻ പഠിപ്പിച്ചയാളാണ് ഇവിടുത്തെ രാജസ്ഥാനീയനായ മഹാരാജാവ് ഇവിടുത്തെ അപ്പിള്ളേരൊക്കെ പഠിപ്പിച്ചത് ബാക്കിയുള്ള അവിടുത്തെ ആദിത്യവർമ്മയും ഒക്കെ പഠിപ്പിച്ചതാണ് ഇവരോടെല്ലാം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവിതാംകൂറിലെ പഴയ തിരുവിതാംകൂറിലെ ജനങ്ങളുടേതാണ് അവിടെ ജാതി മത ചിന്ത പാടില്ല ആ ദേവനെ ആ ഈശ്വരനെ സാഷ്ടാംഗം പ്രണമിക്കുന്നതിന് ആഗ്രഹിക്കുന്ന ഏതൊരു ഭക്തനും അടിപിടിക്കാൻ പറയുന്നു ഏതൊരു ഭക്തനും അതിന് അവസരം നൽകേണ്ടതാണ് ഈ വർഷം പുതൂർ ഉണ്ണികൃഷ്ണന്റെ പേരിലുള്ള പുരസ്കാരം അവിടുത്തെ രുക്മിണി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് എനിക്ക് തന്നത് ഗുരുവായൂർപ്പുള്ള ആൾക്കറിയാം തൊട്ടടുത്തുള്ള രുക്മിണി ഓഡിറ്റോറിയം അപ്പോൾ അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് എനിക്ക് പുരസ്കാരം സമ്മാനിക്കുന്ന വേദിയിൽ ഉണ്ടായിരുന്നു ശൈംസ് കുമാർ ഉണ്ടായിരുന്നു അവിടുത്തെ എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പ്രസംഗിച്ചു ഇപ്പൊ പറഞ്ഞു എനിക്ക് ഈ അവാർഡ് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു തരാമെന്ന് പറഞ്ഞതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഗുരുവായൂർ വന്ന് അത് വാങ്ങിച്ചുകൊള്ളാം എന്ന് പറയുന്നു കാരണം എന്റെ വീട്ടിലേക്ക് അവാർഡ് കൊണ്ടുവന്നു തരുന്ന അതും ശരിയല്ല മാത്രമല്ല ഗുരുവായൂർ പോലുള്ള ഒരു സ്ഥലത്ത് ഒരു അവാർഡ് വാങ്ങേണ്ട അവസരം ലഭിക്കുമ്പോൾ ഭക്തിപൂർവം അത് പോയി വാങ്ങേണ്ടതാണ് അപ്പൊ ഞാൻ പോയി വാങ്ങി ഭഗവാനെ തൊഴുത് വേദിയിൽ വന്ന് പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ ഇവിടെ വന്നത് കൊണ്ടാണ് എനിക്ക് കൃഷ്ണൻ എൻ്റെ ദൈവമാണ് എൻ്റെ ഈശ്വരനാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ദൈവമാണ് കൃഷ്ണൻ അതൊക്കെ കയറി ഞാൻ പ്രസംഗിച്ചിട്ട് ആ ദൈവനെ തൊഴാനുള്ള ശ്രീകൃഷ്ണനെ പ്രണമിക്കാനുള്ള ഒരു ഭാഗ്യം ഈ ക്ഷേത്രത്തിൽ വന്ന് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി തുടങ്ങി ചിലർക്ക് എന്തെങ്കിലും നോക്കി ഞാൻ പറഞ്ഞു ഞാൻ തൊഴുന്നത് എൻ്റെ കൃഷ്ണനെയാണ് എനിക്ക് ആർക്കും അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും തോന്നേണ്ട കാര്യമില്ല എൻ്റെ കൃഷ്ണനെയാണ് ഞാൻ തൊഴുന്നത് എന്നാ പറഞ്ഞു ഞാൻ പറഞ്ഞു ഉപനിഷത്തിൽ പഠിച്ചിട്ടില്ലേ നിങ്ങളൊക്കെ ഉപനിഷത്തിൽ പഠിച്ച ആളല്ലേ എന്താ ഉപനിഷത്തിൽ പറയുന്നേ തത്വം അസി എന്നാണ് തത്വം അസി അത് നീ തന്നെയാണോ അപ്പൊ ആരാധിക്കുന്നുവോ ആ ഈശ്വരൻ നമ്മൾ തന്നെയാണ് നമ്മുടെ ഉള്ളിലാണ് കൂടുന്നത് ശബരിമല പോയി തൊഴുതിട്ട് വന്നിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്ന മഹത്വാക്യം ഉപനിഷത്ത് വാക്യം തത്വമസി എന്ന് വായിക്കാതെ പോകുന്നിട്ട് അർത്ഥം ഇല്ലല്ലോ അതല്ല വിഷയം എങ്കിലും ഞാൻ പറയാം അപ്പോ ഈ മഹാത്മാരെ പ്രത്യേകിച്ചും പി ഗോവിന്ദപിള്ള ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർക്ക് ഒരു പക്ഷേ അറിയോ എന്നെനിക്ക് നിശ്ചയില്ല ഞാനിവിടെ ഇവിടെ നമ്മുടെ ആറ്റുകാൽ ഓമനക്കൂട്ടിനോട് അദ്ദേഹമാണ് എന്നെ വിളിച്ചത് ഈ മീറ്റിങ്ങിന് ഞാൻ പറയുമായിരുന്നു പി ഗോവിന്ദപിള്ള മലയാളത്തിലെ ആദ്യത്തെ ഭാഷാ ചരിത്ര എഴുതിയാണ് നാരായണപ്പണിക്കൽ സാറ് ആ നാരായണപ്പണിക്കൽ ആദ്യത്തെ സാഹിത്യ ചരിത്ര എഴുതി അത് പി ഗോവിന്ദപിള്ളിയുടെ ഭാഷാചരിത്രം എഴുതി പിന്നെയും വളരെ വർഷങ്ങൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ആ നാരായണപ്പണിക്കർക്കാണ് ആദ്യത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് എന്ന് എത്ര പേർക്കറിയാം എന്റെ പേര് എനിക്ക് തന്നെ പറഞ്ഞിങ്ങനെ പക്ഷേ ആ വലിയ മഹാന് എത്ര വർഷം മുമ്പ് ഇത് ലഭിച്ചു 55 1955 ആർ നാരായണപ്പണിക്കർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്
മനസ്സിലാക്കണം. അപ്പൊ ആദ്യത്തെ ഭാഷ ചരിത്രകാരനാണ് ആര്? പി കുടുംബപിള്ള. മനസ്സിൽ ഉറയ്ക്കണം. അപ്പൊ ഈ പുസ്തകം കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ, കാരണം വർഷങ്ങൾക്ക് മുമ്പ് 1800 1879 ജൂലൈ 10 പ്രസിദ്ധീകരിച്ചു. 1879 ഇത്രയും വർഷമായി ആ പുസ്തകത്തെ. എന്റെ നമ്മുടെ പേപ്പറുള്ള അറിയാമല്ലോ, 10 വർഷം മുമ്പാണ് ഈ പുസ്തകത്തിന്റെ ഒരു കുറെ ഇങ്ങനെ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഒരു വലിയ പുസ്തകമാണ്. അത് റീപ്രിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോ എളുപ്പമില്ല. അതുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം എന്നെ പറയാണ്, നമുക്കത് ഡിജിറ്റലൈസ് ചെയ്തിരിക്കണം. ഡിജിറ്റൽ പ്രിന്റ് ഉണ്ടാകണം. അപ്പൊ അതിനൊരു മാറ്റം വരില്ല. സൂക്ഷിച്ച് വെക്കാം, അതൊക്കെ ഒരു പാടുമില്ല. ഈ ഫൗണ്ടേഷന്റെ ആദ്യത്തെ പരിപാടിയായി ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഭാഷാ ചരിത്രം, മലയാളത്തിലെ ആദ്യത്തെ ഭാഷാ ചരിത്രം, അതിന്റെ ഒരു ഡിജിറ്റൽ പ്രിന്റ് ഉണ്ടാക്കി. സാങ്കേതിക വിദ്യയൊക്കെ മനസ്സിലാക്കുന്ന കാലത്താണ് നമ്മൾ നിൽക്കുന്നത്, മടിക്കുന്നത്. അതൊരു നിധിയാണ്, നമുക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അത്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഒരു ഡിജിറ്റൽ പ്രിന്റ് ഉണ്ടാക്കി, പിന്നെ കോപ്പി എടുക്കുക എന്നൊരു ബുദ്ധിമുട്ടില്ല. പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടില്ല, അതിന് ബുദ്ധിമുട്ടില്ല. ഒക്കെ ആധുനിക കാലത്ത് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് എന്ന് ഞാൻ പറയാം. അപ്പൊ അത് ചെയ്യണം കേട്ടോ. ഈ രാജൻപുഴിയിലെ റിട്ടയർ ചെയ്തിട്ടാണ് ഞാൻ അറിയുന്നത്. അതിൽ വീട്ടിലേക്ക് ചാടാതിരിക്കുന്നതിന് മുമ്പ് പാലക്കാട്ട് രാധാകൃഷ്ണൊക്കെ ഉണ്ട്, നമ്മുടെ മണക്കാട്ട് രാമേന്ദ്രൻ. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ഇത്ര നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമർപ്പിതമാണ്. ചട്ടമ്പിസ്വാമികളുടെ കാര്യം കഴിഞ്ഞാൽ, ചട്ടമ്പിസ്വാമി തിരുവള്ളികളുടെ കാര്യം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഉണ്ട്, മഹാത്മാരെല്ലാവരും ഉണ്ടിരിക്കാം. അപ്പൊ നമുക്കതൊന്ന് ചെയ്യണം എന്നുള്ളത് ഒരു കാര്യം. എൻ്റെ നമസ്കാരം കൂടും ഞാൻ പറയട്ടെ. വിദ്യാർത്ഥി ശശി ഒരു പ്രായാധിക്യം ബാധിച്ചൊന്ന് ശശിക്ക് തന്നെ എടുത്ത് തോന്നലേ ഒന്നുമില്ല. ഇപ്പോഴത്തെ എന്താണ് പഴയ സുഹൃത്താണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടു വാക്ക് ഗോതിപ്രദത്തെ കുറിച്ച് പറയാം. അത് തിരുവനന്തപുരത്ത് വന്നത് ഞാൻ പറഞ്ഞു, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറി അന്തശേരം നമസ്കരിക്കാനാണ് എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ വരുമ്പോൾ ഞങ്ങൾ കുട്ടികളുടെ ഒരു കൗതുകമുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. രണ്ട് ആട്ടുകുട്ടികൾ വന്നിട്ട് ഒരു കവിളിൽ ഇങ്ങനെ ഇരിക്കുന്ന, ഞങ്ങളതിന് അന്നൊരു ജാതി പേരിട്ടിട്ടാണ് ഇരിച്ചിരുന്നത്. ആ മണിക്ക് മണിക്ക് പോലും ജാതി ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മണിക്ക് പോലും നേട്ടതാക്കി പറയില്ല, മണിക്ക് പോലും ജാതി ഉണ്ടെന്ന് മനസ്സിലായതാണ്. ഞങ്ങൾ ഞാൻ ശങ്കരാചാര്യന്റെ ഇല്ലത്ത് അടുത്ത് ജനിച്ചാണ്. ആദിശങ്കരന്റെ ഇല്ലത്തിന് അടുത്താണ് എന്റെ വീട്. മേൽപ്പാടൂർ ഇല്ലത്തിന് അടുത്താണ്, അമ്മാത്തായിരുന്നു ഉദ്ദേശിച്ചത്. ശങ്കരൻ പിറന്ന അമ്മാത്ത, അച്ഛന്റെ ഇല്ലം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, എല്ലാവരും പറയുന്ന ഒരു ശങ്കരകാരുണ്യയിലെ ശിവഗുരുവിന്റെ കൈപ്പുള്ളി മന, അതെല്ലാവർക്കും അറിയാം. അത് അച്ഛന്റെ ഇല്ലാണ്. പക്ഷേ ജനനം അമ്മയുടെ ഇല്ലത്താണ്. അമ്മയുടെ ഇല്ലം എന്ന് പറയുന്നത് വെളിയനാട്ടുള്ള മേൽപ്പാടൂർ ഇല്ലം ആണ്. അവിടുത്തെ ആര്യാമ്മയുടെ മകനായിട്ടാണ് 8-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ശങ്കരൻ പിറന്നത് എന്നുള്ളത് രാജ്മാന്ന് പറയുന്നതല്ല, അത് പഴമയാണ്, അല്ലെങ്കിൽ പാരമ്പര്യമാണ്, നമ്മുടെ വിശ്വാസമാണ്. ഞാൻ അവിടെ ഇപ്പൊ എനിക്കൊരു വലിയൊരു മഹാൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ആ മഹാന്റെ പേര് പറഞ്ഞു ശരിയല്ല, ചെമ്മയാനന്ദ സ്വാമികളെന്നാണ്. അദ്ദേഹം ഞങ്ങളുടെ അവിടെ ഒരു വലിയ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ്, ചെമ്മയ യൂണിവേഴ്സിറ്റി. അത് ഈ മേൽപ്പാടുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ അടുത്തുള്ള ഭൂമി മുഴുവൻ സ്വാമി വാങ്ങിച്ചു പോവാണ്, വാങ്ങിച്ചിട്ട് പോവല്ല, അല്ല കാശ് കൊടുത്തിട്ട് വാങ്ങിച്ച് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഞാനും ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. തിരുവനന്തപുരത്ത് താമസമാക്കിയതുകൊണ്ട് നാട്ടിൽ കുറച്ച് ഭൂമിയുണ്ട്,
അത് ചെല്ലാത്ത സ്വാമികൾ എടുത്തിട്ട് അതിന്റെ പൈസ തകർന്നു വിചാരിച്ചിട്ടാണ് എന്റെയും ഒരു നിപ്പ് ഇവിടെ ഞാൻ പറയട്ടെ. അപ്പൊ ഞാൻ നല്ല സമ്പന്നനാണ് ആ ഒരു സമയത്ത്. എന്ത് പറയുക ചെയ്യാൻ പറ്റും? അത്രയും കാശ് എന്റെ കയ്യിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ എന്നെ കൊണ്ട് ആ പണി കൂടുതൽ ചെയ്തില്ല. അപ്പൊ പത്ത് വയസ്സില്ല, അതുകൊണ്ടാണ് ചെയ്യാൻ വേണ്ടി. അപ്പോ ഈ പണിക്ക് ഞാനാണ് നിലയിൽ വന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. രണ്ട് കവിളിൽ വന്ന് രണ്ടാട് വന്ന് ഇടിക്കുന്ന ഒരു അത് കുറെ കഴിയുമ്പോഴത്തേക്ക് എന്റെ മക്കളുടെ ഒക്കെ പ്രായമായപ്പോഴത്തേക്ക് അത് നെല്ലിച്ചു പോയ പ്രവർത്തനം. പിന്നെ മനോഹരമായ ഒരു ചരിത്ര സ്മാരകം കാണാൻ വേണ്ടി വരൂ എന്ന് പറയുമ്പോൾ അത് നിശ്ചലായിട്ട് ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോ അത് നിലച്ചു പോയ മണി വീണ്ടും എന്റെ നാവിന്ന് വീണ്ടും രാജ്യപേര് വന്നില്ല തോന്നോളം വീണ്ടും പ്രവർത്തന സജ്ജമാക്കിയ ഘടികാര മെക്കാനിക്ക് തലയിൽ അപ്പുക്കുട്ടനെ പ്രഥമ വിദ്യാവിലാസിനെ പുരസ്കാരം നൽകി ആദരിക്കുന്നു. അപ്പോ വിദ്യാവിലാസിനെ പുരസ്കാരം നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അത് ഇപ്പോൾ ഈ മഹാത്മാവിനെ കൊടുത്തിരിക്കുന്നു. ഇത്രയും ഞാൻ കൊടുത്തല്ല, പറയ 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 കുഴപ്പമൊന്നുമില്ല. അതല്ല അത് അർഹതകളാണ് അതൊരു വലിയ കാര്യം. തയ്യാറെടുപ്പണിക്ക് സാറിന് കാര്യം പറഞ്ഞതുപോലെ അക്കാദമി അവാർഡ് മലയാളത്തിൽ ആദ്യമായിട്ട് തയ്യാറെടുപ്പണിക്കൾക്ക് കൊടുത്തു. പിന്നെ പിന്നെ അങ്ങ് കൊടുക്കാം. അത് തുടർച്ച അതിന് പാരമ്പര്യം ഏത് പുരസ്കാരത്തിനും അത് ആർക്കാദ്യം കൊടുത്തു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ പറയട്ടെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു, അദ്ദേഹത്തെ ആദരിക്കുന്നു, ഇവിടെ എല്ലാ സുഹൃത്തുക്കളും ഇരിക്കുന്നു. അപ്പൊ ഈ ഗോതമ്പളെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ആദ്യത്തെ ഭാഷാ ചരിത്രകാരനാണ്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യാതെ പങ്കെടുക്കാനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സെർച്ച് ചെയ്താൽ രണ്ട് ഗോവിന്ദപ്പിള്ളമാരെ നമുക്ക് കൈ കിട്ടും. ഒന്ന് ആദ്യം വരുന്നത് പി ഗോവിന്ദപ്പിള്ള ബ്രാക്കറ്റിൽ ചരിത്രകാരൻ എന്നാണ്. ചരിത്രകാരൻ അദ്ദേഹത്തെ അറിയാറുണ്ട്. മറ്റത് ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയായ സഹാവ് പി ഗോവിന്ദപ്പിള്ള, പി ജി സഹാവ് ഗോവിന്ദപ്പിള്ള, അദ്ദേഹം നാട്ടുകാരനാണ്, മാറ്റുകാരനാണ്, പെരുമ്പൗര്യം. അങ്ങനെ മഹാത്മാക്കളുണ്ട് അവിടെ മലയാളിയുടെ ആഘോഷം തുടങ്ങിയിട്ടുള്ള ആളുകൾ, അതല്ല വിഷയം. അപ്പൊ ഇദ്ദേഹം ഭാഷാ ചരിത്രകാരനാണ്. ഭാഷാ ചരിത്രമാണ് അദ്ദേഹം രചിച്ചത്. പിന്നെ അത് മാത്രമല്ല, വേറെയും മഹത്തായിട്ട് കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നത്. 45 വയസ്സ് വരെ മാത്രമേ ജീവിച്ചിരുന്നു. ഈ അമ്മയുടെ അഭ്യുദനായ പിതാവ് 47 വയസ്സ് വരെ മാത്രം ജീവിച്ച ആളാണ്. ഈ 47 വയസ്സിനിടയിലാണ് അദ്ദേഹം ഭാഷാചരിത്രം രചിച്ചത്. പിന്നെന്താണ് വീരമാർത്താണ്ഡ ചരിത്രം ആട്ടക്കഥ രചിച്ചു. ആട്ടക്കഥ വീരമാർത്താണ്ഡ ചരിത്രം പേരിലുള്ള കഴിച്ചുള്ള പ്രശ്നം ഞാൻ പറയുന്നുള്ള കേട്ടണേ. വീരമാർത്താണ്ഡ ചരിത്രം ആട്ടക്കഥ രചിച്ചു അദ്ദേഹം. റോമൻ ചരിത്രം എന്ന പുസ്തകം എഴുതി. കേരളവ്യാസം പ്രസ് സ്ഥാപിച്ചു. ആയില്യം തിരുനാളിന്റെ കാലത്താണ് ആയിരത്തിരുന്ന മഹാരാജാവിന്റെ ചരിത്രം എഴുതി. വിദ്യാവിലാസിനി മാസിക ആരംഭിച്ചു. ഏത് കാലത്താണ് അദ്ദേഹത്തിന്റെ ജനനം നടന്നത്? 1849. 1847 അദ്ദേഹം തിരിച്ചു. 47 വയസ്സ്. അപ്പോ ഇതിനിടയ്ക്ക് ഒരു 10 കൊല്ലത്തിനിടയ്ക്കാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഭാഷാചരിത്രം എഴുതുന്നു, വീരമാർത്താണ്ഡ വർമ്മ ചരിത്രം ആദ്യകഥ രചിക്കുന്നു, റോമൻ ചരിത്രം ഒക്കെ എഴുതുന്ന കാലം, ഗലീലിയോയുടെ ജീവചരിത്രം എഴുതുന്നു, എഴുതുന്ന നീതിസാരം എന്ന തത്വചിന്താ ഗ്രന്ഥം എഴുതുന്നു, ഒക്കെ ഈ കാലഘട്ടത്തിൽ എഴുതുകയാണ്. തിരുതാക്കൂട്ടിൽ ഒരു ഹാൻഡ് ബുക്കും അദ്ദേഹം തയ്യാറാക്കി. ഒരേ ഒരേ ഒരു കൊച്ചു ജീവിതകാലത്ത് ഇത്രയും മഹത്തായ കർമ്മം ചെയ്ത് മലയാള ഭാഷയെയും സാഹിത്യത്തെയും സമ്പന്നമാക്കിയ പോരെ, സംസ്കാരത്തെയും സമ്പന്നമാക്കിയാൽ പോരെ. അമ്മയുടെ പിതാവും ഭാഷയുടെ ആധുനിക മലയാള ഗദ്യത്തിന്റെ ഇപ്പോഴത്തെ രൂപവൽക്കരണത്തിന് സഹായകമായി തീർന്ന മഹാത്മാജിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കടമ എന്താണ്? ഈ ഫൗണ്ടേഷന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനമായി ഞാൻ കാണുന്നത് ഭാഷ പരിപോഷിപ്പിക്കപ്പെട്ടത് ഒന്നാണ്. ഭാഷയുടെ സംരക്ഷണത്തിന് വേണ്ടി, പ്രാചീന ഗ്രന്ഥങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം. ഒരു കാര്യം ഞാൻ പറയാം, പലർക്കൊരു സംശയമുണ്ട്, ഈ ഭാഷയൊക്കെ എന്തിനായി, പ്രാദേശിക ഭാഷയൊക്കെ എന്തിനായി സംരക്ഷിക്കുന്നു? പിന്നീട് 28
official languages ഉണ്ട് ഔദ്യോഗിക ഭാഷ പ്രാദേശിക ഭാഷ ഭരണഘടന വിഭാവനം ചെയ്യുന്ന 28 ഭാഷ അക്കാദമി അംഗീകരിച്ചിട്ടുള്ള ഭാഷ ഈ ഭാഷയെ ഒക ഹിന്ദി പോലെ അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് പോലെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ സംസ്കൃതത്തെ പ്രതിനിധീകരിച്ചാൽ പോലെ ഒക്കെ നടന്നോട്ടെ കാര്യം ഒന്നും എതിരല്ല പക്ഷേ മലയാളത്തെ സംരക്ഷിക്കുകയും മലയാള ഭാഷ അഭ്യസിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ നമ്മുടേതായ ഒരു സംസ്കാരം ഇനിമയെത്തി അതുകൊണ്ട് വേറെ പ്രശ്നമില്ല ഓസ്ട്രേലിയ പോയി കാനഡയിൽ പോയി യു കെ പോയി ജോലി കിട്ടുന്നതൊന്നും വേണ്ട പക്ഷേ മലയാളി അവന്റെ മലയാളിത്വം ലോകത്തിലെ ഏത് ജനസമൂഹവും എടുത്താൽ നമ്മുടെ സംസ്കാരത്തിന്റെ വികാസ പഥങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ ഭാഷ അതിന് മുഖ്യ ഘടകമാണ് നമ്മുടെ വിശ്വാസങ്ങളുടെ മുഖ്യ ഘടകമാണ് നമ്മുടെ പൂർവികരായ ആളുകളുടെ അതായത് സമ്പാദ്യം അല്ലെങ്കിൽ അവരുടെ സംസ്കാരം ഒരു പ്രധാനപ്പെട്ട ഘടകം ആണ് ആ ഒരു തിരിച്ചറിവ് നഷ്ടപ്പെടാതെ ഇരിക്കണം എങ്കിൽ എന്ത് വേണം തീർച്ചയായിട്ടും പ്രാദേശിക ഭാഷ മാതൃഭാഷ ഈ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം അതെന്റെ അഭിപ്രായമല്ല സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് നടന്ന ഇപ്പോ ഭാഷാന്വേഷണം നടക്കുന്ന ആ സ്ഥാനത്ത് വെച്ച് പ്രസംഗിക്കുമ്പോൾ ഞാൻ കേട്ടത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിൽ ഞാനത് കേട്ടതാണ് അദ്ദേഹം പറഞ്ഞത് 4 ക്ലാസ് വരെ എല്ലാ വിഷയവും മലയാളത്തിൽ തന്നെ പഠിപ്പിക്കണം അല്ലെങ്കിൽ മാതൃഭാഷയിൽ തന്നെ പഠിപ്പിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു മലയാളമല്ല എല്ലാ വിഷയങ്ങളും 4 ക്ലാസ് വരെ മലയാളത്തിൽ പഠിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഏറ്റവും വലിയ ഭാഷാ വിദഗ്ധന്മാർ ഇപ്പൊ ആവർത്തിച്ച് പറയുന്ന കാര്യമാണിത് എന്തുകൊണ്ടത് നമുക്ക് ഭാഷാ ജ്ഞാനം കുറയ്ക്കുന്നതിന് ആശയബോധം രൂപപ്പെടുത്തണമെങ്കിൽ മാതൃഭാഷ സത്യത്തിലേക്ക് പോകണം നമ്മുടെ അധ്യാപകരൊക്കെ ചേർന്നിട്ട് 8 ക്ലാസ് കഴിയുമ്പോൾ പിന്നെ ഒന്നും വേണ്ടെന്നു പറയുന്നത് അറിയാം നിയമം വരാൻ പോകും കുറച്ച് കഴിയുമ്പോൾ 8 ക്ലാസ് കഴിയുമ്പോൾ ഒരു ഭാഷയും പഠിക്കണ്ട പിന്നെ പിന്നെ എന്താ പഠിക്കുന്നത് ഇപ്പം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഇപ്പൊ പഠിക്കാതെ തന്നെ നമുക്ക് ഏത് ഡിഗ്രി വളരെ കിട്ടുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പോ എന്റെ ഡോക്ടറേറ്റ് വെക്കാറില്ല ഇപ്പൊ വെക്കുന്നില്ല കാരണം ഡോക്ടറേറ്റ് എന്റെ ഡോക്ടറേറ്റ് കുറിച്ച് അഭിമാനമുണ്ട് പക്ഷെ എന്നാലും മടി ഏതിലാണ് ഏത് വഴിയിലാണ് എന്ന് സംശയിക്കുന്ന ഒരു ചെയ്യുന്നില്ല പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഭാഷ സംസ്കാരത്തെ കുറിച്ചുള്ള അറിവുണ്ട് നമ്മുടെ നാടിന്റെ ഭൂമിക അതിന്റെ സ്പന്ദനങ്ങൾ എന്താണ് തിരിച്ചറിയാനുള്ള ബോധ്യം നമുക്ക് വേണം അതുകൊണ്ടാണ് എമ്മിന്റെ കാര്യം ഞാൻ പറഞ്ഞു പണ്ഡിതന്മാരൊക്കെ അങ്ങനെ പറയുന്നത് ടാഗോറും ഗീതാഞ്ജലിയിലെ ഗീതാഞ്ജലിക്ക് നോബേൽ സമ്മാനവും കിട്ടി ഏത് ഭാഷയാണ് ഗീതാഞ്ജലി ഇംഗ്ലീഷ് ഞാൻ വായിച്ചത് അല്ലേ അല്ലെങ്കിൽ മലയാളത്തിലാണ് നമ്മൾ വായിച്ചത് പക്ഷെ മൗലിക കൃതി എവിടെയാണ് മഹാത്മാഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന പുസ്തകം ആദ്യം എഴുതിയത് ഗുജറാത്തി ഭാഷയിലാണ് ഗുജറാത്തിയിലാണ് എന്ന് പറഞ്ഞാൽ മൗലികമായ ചിന്തകൾ ഉത്പാദിപ്പിക്കുന്ന എഴുത്തു വഴികൾ മുഴുവൻ തെളിയുന്നത് മാതൃഭാഷയിലാണ് എന്ന് തിരിച്ചറിയുന്നത് അപ്പൊ അതുകൊണ്ട് മലയാളം അന്യമായാൽ മൗലികമായ ചിന്തകൾ നഷ്ടപ്പെടും ഒറിജിനൽ ഐഡിയസ് ഉണ്ടാവില്ല മറ്റെല്ലാം മോളി വെക്കുന്ന എന്താ പറയുക ഗോപുരം എന്ന് പറയുന്നത് മേൽക്കൂര മലയാളം നമ്മുടെ അടിസ്ഥാനമാണ് ആധാരമാണ് ബാക്കിയുള്ള അറിവും പഠനവും എല്ലാം മുകളിലേക്കുള്ള മേൽക്കൂരയാണ് എഴുപ്പുകൾ ആണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം എന്ന് ഞാൻ പറയാം അപ്പൊ അതിനുള്ള ഒരു ബോധ്യം ആദ്യമായി നമുക്ക് നൽകിയ മഹാത്മാവാണ് പി ഗോവിന്ദപിള്ള നമസ്കാരപൂർവം ആ മഹാശയനെ നമുക്ക് ഈ സന്ധ്യയിൽ ഓർമ്മിക്കാം ഈ അമ്മയെ ആദരിക്കുമ്പോ ആ പൈതൃകത്തെയാണ് നമ്മൾ ആദരിക്കുന്നത് ആ പൈതൃകം എന്ന് പറയുന്നത് ബഹുമാനിയായ ശ്രീമതി രാധാമണി അമ്മയുടെ മാത്രം പൈതൃകമല്ല നമ്മുടെ എല്ലാ ഭാഷാപരമായ ജ്ഞാനത്തിന്റെ ആദി ഗുരു എന്ന് ആദരിക്കപ്പെടുന്ന മഹാത്മാവാണ് അദ്ദേഹം അമ്മയെ പ്രണമിക്കുന്നു ആരാധ്യനായ പി ഗോവിന്ദപിള്ള ആ മഹാ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ബദ്ധാഞ്ജലിയോടുകൂടി ഒരു നിമിഷം ഈ വേദിയിൽ നിൽക്കുന്നു എന്നെ ഇതിനെ വിളിച്ച സംസാരിക്കാൻ പ്രത്യേക താല്പര്യമെടുത്ത് വിളിച്ച ശ്രീ മോഹനക്കുട്ടനോട് ആറ്റുകാരൻ മോഹനക്കുട്ടനോട് എനിക്ക് വളരെയധികം സ്നേഹമുണ്ട്
Sadiyan, ini adalah beruang, dalam bentuk stabil,
മാമനു ശേഷം ആ കുടുംബം ഇന്നും അല്ലെ ഇന്നും ആ ബന്ധം തുടർന്നു കൊണ്ടുപോകുക. ഏതായാലും ഇന്നിപ്പോഴും കുടുംബാംഗങ്ങളിൽ ചിലർക്കെങ്കിലും മാമനെ ഓർക്കണമെന്നും അദ്ദേഹത്തിന്റെ ഭാവന സ്മരണകൾ നിലനിർത്തണമെന്നും ആഗ്രഹം ഉണ്ടാവുകയും അങ്ങനെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. സാറ് പറഞ്ഞതുപോലെ ഇനി അതിന്റെ ഡിജിറ്റൽ പ്രിന്റ് ഉണ്ടാക്കുന്നതൊക്കെ ഇന്നത്തെ കാലത്ത് യാതൊരു വലിയ കാര്യമൊന്നുമല്ല. അതുണ്ടാക്കണം. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളിൽ ഏർപ്പെട്ട് നിൽക്കുന്നവരെ കൂടി ഒന്നിപ്പിക്കുവാൻ ശ്രമിക്കണം. എനിക്കെന്തെങ്കിലും കഴിയുമെങ്കിൽ ഞാൻ കൂടി നിങ്ങളോടൊപ്പം ഉണ്ടാകും. കുര്യാജിലെ വലിയൊരു കുടുംബം ആണ് നിങ്ങളുടെ പുസ്തകങ്ങളുടെ ഗോവിന്ദപ്പിള്ള മാമന്റെ കുടുംബം. പഴയ ഓടിട്ട രണ്ട് നില വീടും അല്ലേ, ആ ഇതൊക്കെ എനിക്ക് ഇന്നും നന്നായിട്ട് ഓർമ്മ. ഇന്നും ഞാൻ ആ വീടുകളിലൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മഹാരഥന്റെ ഓർമ്മ കുടുംബാംഗങ്ങൾ നിന്നിരുന്ന കാലത്ത് നിങ്ങൾക്ക് ജീവിക്കുവാനുള്ളതെല്ലാം അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടാണ് കലാവിനെ പുള്ളി പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം സാഹിത്യകാരന്മാരുടെ പ്രസിദ്ധീകരണങ്ങളും ഞാൻ രാഘവണ്ണൻ കട നടത്തിയിരുന്ന സമയത്ത് അവിടെ നിന്ന് കുറെ പുസ്തകങ്ങൾ എനിക്ക് അനാഥ മന്ദിരത്തിലേക്ക് തന്നിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം ആ പുസ്തകങ്ങളെ കൊണ്ടുപോയി എന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ കുട്ടിക്കാലത്ത് നിക്കർ വലുപ്പത്തിൽ കണ്ട് വളർന്ന് അദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി അദ്ദേഹം കൂടെയുമായി നടന്നു പോകുന്ന രംഗം കണ്ട ഒരു പൊതുപ്രവർത്തനത്തിലേ അദ്ദേഹത്തിന്റെ ഞാൻ ആദരവോടുകൂടി ഓർക്കുന്നു. ഇന്നിവിടെ അവാർഡ് ലഭ്യമായ രാധാമണി ചേച്ചിയെയും എന്റെ സുഹൃത്ത് അപ്പുപുത്രയെയും ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങളുടെ അനുവാദത്തോടെ ഞാനൊരു പരിപാടി ആനന്ദത്തിൽ തുടങ്ങിയപ്പോൾ എഴുതുകൊണ്ട് വന്നു. അത് അവസാനിക്കും മുമ്പേ എനിക്ക് ഇവിടെ എത്തണം. അതുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞാൻ പോകും. ജോർജ് ക്ഷമിക്കണം. അദ്ദേഹത്തെ എനിക്ക് പോകുന്ന മര്യാദയില്ലെങ്കിലും ഞാൻ പോകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ അനുവാദത്തോടെ പോകാൻ അനുവദിക്കുന്നു. ഗോവിന്ദപ്പിള്ള മാമന്റെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി അധ്യക്ഷ പ്രസംഗത്തിന്റെ വലിയ പ്രസക്തി ഇല്ലെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. പി ഗോവിന്ദപിള്ളയുടെ കഥകളെല്ലാം കേട്ട് അദ്ദേഹത്തെ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ എന്റെ അന്വേഷണം ഒരിടത്തും എത്തിയില്ല. അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അദ്ദേഹം സാഹിത്യത്തിന് വേണ്ടി വളരെയധികം പാടുപെടുകയും പ്രയത്നിക്കുകയും എല്ലാം ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ആ യശസ്സോ ആ പ്രയത്നം മുന്നോട്ട് കൊണ്ടുപോകാൻ ആരുമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് നിലനിർത്താൻ പോലും ആരും മുന്നോട്ട് വന്നില്ല. അത് വളരെ ദയനീയമായ ഒരു സ്ഥിതിയാണ്. അതിന് പ്രത്യേക കാരണങ്ങളുമുണ്ട്. കാരണം ഈ പല പുസ്തകങ്ങളും പല വ്യക്തികളായി അവിടെ നിന്ന് പല കാരണങ്ങൾ പറഞ്ഞ് മാറ്റുകയും ആർക്കും വ്യക്തമായ ഒരു വീക്ഷണം ഇല്ലാത്ത ഒരു സ്ഥിതിയായിരുന്നു. അതിന് നേരിട്ട് ഇടപെടാൻ ഉള്ള ശക്തി എനിക്കില്ല. കാരണം ഞാൻ വിവാഹത്തോടെയാണ് ഈ കുടുംബാംഗമായത്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാവുന്നത് പ്രതിഫലിച്ച കൂടാതെ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ചിന്തയായിരുന്നു. ആ ചിന്തയ്ക്ക് ചില കുടുംബങ്ങളിൽ നിന്ന് വളരെ അനുകൂലമായ പ്രതികരണമുണ്ടായി. അവർ കൂടെ നിൽക്കുകയും ചെയ്തു. അവരോട് അങ്ങേയറ്റം നന്ദിയുണ്ട്. അതുപോലെ ചില വ്യക്തികൾ അതിനെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. അത് അവരുടെ ഇഷ്ടം. നമ്മൾ പുതിയ മാധ്യമങ്ങൾ
വിദ്യാവിലാസിനി ബോധപ്പിള്ളയെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് ആകപ്പാടെ ഉള്ളത് അദ്ദേഹം ബാക്കി വച്ച പുസ്തകങ്ങൾ മാത്രമാണ്. അതും ഓരോ ബന്ധുക്കളും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് മിക്കവാറും എല്ലാ ഈ ഗോതപ്പുഴയുടെ എല്ലാ മക്കളെയും ഞാൻ നേരിട്ട് ചെന്ന് കണ്ട്, ഞാനുണ്ടായിരുന്നു, സമൂഹമുണ്ടായിരുന്നു, വേറെയും ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു, നമ്മൾ ചെന്ന് കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവരുടെ അറിവുകളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പക്ഷെ പിന്നീട് ഈ സാഹിത്യ നഫസിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. കാരണം അത് മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന വേറെ രണ്ട് ഗോവന്ദപിള്ളമാരുണ്ട്. ഒന്ന് കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ ഈ ഗോവന്ദപിള്ള, അദ്ദേഹം ഒരു സന്നിഹനാണ് നമിക്കും. വേറെ ഉള്ളത് പുന്നപുരത്ത് ശ്രീകണ്ഠേശ്വരം കുടുംബത്തിലുള്ള പി ഗോവന്ദപിള്ള. ആ ചരിത്രമെല്ലാം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നു. ഞാനതെല്ലാം കൂടെ ചേർത്ത് ഒരു ട്രീറ്റേഴ്സ് പോലെ എഴുതി ചരിത്രവുമായി ബന്ധപ്പെടുത്തി നോക്കി. ഇതിന് പലരും എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ കാണുന്നതെല്ലാം വളരെ തികഞ്ഞ വൈരുദ്ധ്യങ്ങളായിരുന്നു. അതിൽ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, പി ഗോവിന്ദപിള്ള ജനിച്ചത് 1880 അതേസമയം അതിൽ തന്നെ വേറെ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, പി ഗോവിന്ദപിള്ള സാഹിത്യ ചരിത്രം ഒന്നാം ബാല്യം പ്രസിദ്ധീകരിച്ചത് 1881. അപ്പോൾ ഒരു വയസ്സുള്ള കുട്ടി എങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരി? അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് തല പുകഞ്ഞ് വട്ട് പിടിച്ചപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് മനോരമയിലെ രാജീവ് ഗോപാലകൃഷ്ണൻ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ രാജീവ് പറഞ്ഞു, കുഴപ്പമില്ല, എൻ്റെ അടുത്ത് തന്നാൽ മതി, ഞാൻ ശരിയായി തരാം. രാജീവിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. രാജീവ് അതെല്ലാം വായിച്ചു. രാജീവിൻ്റെ കയ്യിൽ രാജമൊഴിയൊന്ന് വളർന്നു നന്നായിട്ടറിയാം. സാഹിത്യ ഉള്ളൂരിൻ്റെ സാഹിത്യ ചരിത്രം അങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും അത് നോക്കി അറിവ് പുതുക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം എല്ലാം നോക്കി വായിച്ച് എല്ലാം ശരിയാക്കിയിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഭവനപ്പെട്ട ഇപ്പോൾ എനിക്കും വട്ട് പഠിച്ചു. പക്ഷെ ആ വട്ട് നമുക്ക് വേണ്ടിയിട്ട് തിരുത്തി തന്നത് ഇപ്പോൾ എത്താതിരുന്ന സുരേന്ദ്രൻ ഗുരിയാത്തി എന്ന വ്യക്തിയാണ്, അവിടുത്തെ തിരുനാൾ ഗ്രന്ഥശാലയുടെ മുൻ സെക്രട്ടറി. അദ്ദേഹം കുറേ പഴയ വ്യക്തികളുമായിട്ടുള്ള സംസാരിച്ച് ഒരു കണ്ടുപിടുത്തം നടത്തി. അതായത് രണ്ട് ഗോതപിള്ളമാരല്ല, ഒന്നാമതൊരു ഗോതപിള്ളാണ്. ഇത് പ്രശ്നം കൂടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പ്രശ്നങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്ന ഒരു താക്കോലായി മാറി. ഇപ്പോൾ നമുക്ക് നല്ല വ്യക്തതയുണ്ട്. പുതിയ ഗോവിന്ദപിള്ള എവിടെ, പഴയ ഗോവിന്ദപിള്ള എവിടെ എന്നുള്ളതിൻ്റെ എല്ലാം വളരെ കൃത്യമായ വ്യക്തത നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഉണക്കൂർ സാർ പറഞ്ഞതുപോലെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതിന് എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. എല്ലാവരും, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ, കഴിയുന്നത്ര ഇത് ഡിജിറ്റലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഡിജിറ്റലൈസ് ചെയ്യണം. അതുപോലെ തന്നെ വിക്കിപീഡിയ മുതലായതിലൊന്നും ഇതുവരെ ഒന്നുമില്ല. അതെല്ലാം സ്ക്രാച്ചിൽ നിന്ന് നമുക്ക് തുടങ്ങേണ്ട സംഗതിയാണ്. അതിനും എല്ലാവരും മുൻകൈയെടുത്ത് വരണം. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, ആ ഞാൻ നോക്കാം എന്ന് പറയുന്നതിന് പകരം അവർ ഇങ്ങോട്ട് മുൻകൈയെടുത്ത് ഞാനിത് ചെയ്യാം, നിങ്ങളത് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മുടെ ഓരോ ജോലികളും വീതിച്ചെടുത്ത് ചെയ്താൽ നമുക്ക് ഓണക്കൂർ സാറ പറഞ്ഞതുപോലെയുള്ള ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയും. കഴിയുമാറാകട്ടെ.
എന്ന് ആശംസിക്കുന്നു. അടുത്ത പ്രഭാഷണം നടത്തുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട മണക്കാട് രാമചന്ദ്രനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ പ്രയത്നത്തിന് എല്ലാ കാര്യങ്ങൾക്കും അങ്ങേയറ്റം പിന്തുണയും മാർഗദർശനവും എല്ലാം നൽകിയിട്ടുള്ളത് ഇദ്ദേഹമാണ്. അതോട് അദ്ദേഹത്തിന് നമുക്കുള്ള കടപ്പാട് കൂടി അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, സ്വാഗതം പറഞ്ഞി മറ്റുകാർ, ബഹുമാനപ്പെട്ട ഉദ്ഘാടനം ചെയ്തു പോയ ബഹുമാന്യായ മന്ത്രി, മുള്ളെല്ലാം ഗുരുനാഥനായ മണക്കൂർ സാർ, സാർ സുഖമില്ലാതെ തന്നെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ സാറ്, സാറിപ്പോൾ പല പരിപാടികളൊന്നും വീട്ടിൽ നിന്ന് ചേച്ചി വിടുന്നില്ല. അതിൻ്റെ ഇപ്പം പനി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സാർ കുഞ്ഞുങ്ങളെ നോക്കുക പോലെയാണ് സാറിനെ നോക്കുന്നത്. നമ്മളെ ഈ കാര്യം പറഞ്ഞത് കൊണ്ടാണ് സാർ കുഞ്ഞുങ്ങളെ നോക്കുക പോലെയാണ് സാറ് ഇതിന് വേണ്ടി വന്നത്. നമുക്കൊരു വലിയൊരു അനുഗ്രഹമായി. അത് പിന്നെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സാഹിത്യകാരനാണ് അദ്ദേഹത്തെ. ഞാൻ ദീർഘായുസ് കൊടുക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ ഇവിടെ മുപ്പപ്പാല രാധാകൃഷ്ണൻ, കുടിയാത്തി ശശിയാണ്, രാജൻ വി പൊഴിയൂർ, കുര്യ സുരേന്ദ്രൻ കുര്യാത്തി, ഇവിടെ വേണമാധ്യമങ്ങളെ ൂട്ടുചേട്ട, അദ്ദേഹത്തിൻ്റെ മകൾ, എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മോഹൻകുട്ടിച്ചേട്ടൻ വിളിച്ചപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്നെ കൊണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഭാവിയിലും എൻ്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കും. മോഹൻകുട്ടിച്ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ അത് ചെയ്തു കൊടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വൈരാരാമവർമ്മ സാംസ്കാരിക വേദി, ചട്ടമ്പി സ്വാമി സാംസ്കാരിക സമിതി എന്നിവയുടെ അധ്യക്ഷനും പ്രിയ സുഹൃത്തുമായ മണക്കാട് രാമചന്ദ്രന് നന്ദി. ഇനി അടുത്ത പ്രഭാഷണം നടത്തുന്നത് തിക്കുറിശ്ശി ഫൗണ്ടേഷൻ സെക്രട്ടറി രാജൻ വി പൊഴിയൂരാണ്. തിക്കുറിശ്ശി ഫൗണ്ടേഷൻ്റെ ടെലിവിഷൻ അവാർഡ് 5-ാം തീയതി നടക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ ക്ഷണിക്കുന്നു. ഗോവന്ദപ്പിള എന്നറിയപ്പെടുന്ന ഗോവന്ദപ്പിള അവർ മന്ത്രപ്പെടുപ്പല്ലേ,
നമ്മുടെ വാന നിരീക്ഷണ കേന്ദ്രത്തിലെ ഡയറക്ടറായ ജോൺ കള്ളിക്കോട്ട് എന്ന വ്യക്തി ചിന്നപട്ടണത്തു നിന്ന് രണ്ട് ഘടികാരങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതിൽ ഒന്ന് പട്ടണാഭിവൃദ്ധിയുടെ തലസ്ഥാനത്തിന്, രണ്ടാമത്തത് കരുവേലപ്പുര മാളിക, പഴയ സെക്രട്ടറിയേറ്റ്, ഇപ്പോഴത്തെ സ്റ്റാറ്റ്യൂ കാണുന്ന കൊടുത്ത സെക്രട്ടറിയുടെ ആദ്യത്തെ രൂപമായിരുന്നു കരുവേലപ്പുര മാളിക, അവിടെയും സ്ഥാപിച്ചു. ഏകദേശം 1960 ഡേറ്റ് അടിക്കുന്ന നല്ല നിശ്ചയമില്ല, ആ മണി നിശ്ചലമായി. അതിനെ പുനരുജ്ജീവിപ്പിച്ചതാണ് നമ്മുടെ തളിയിൽ അപ്പുകുട്ടൻ. ഈ മണി യഥാർത്ഥത്തിൽ നമ്മുടെ ടിപ്പു സുൽത്താന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ടിപ്പു കേരളത്തെ തിരുവനന്തപുരം ആക്രമിച്ചത് 1789 തോന്നുന്നു, എനിക്ക് നല്ല ഓർമ്മയില്ല, വയസ്സായി പോയി, വചന ഓർമ്മ നിൽക്കുന്നില്ല. അപ്പോൾ ടിപ്പു സുൽത്താൻ പറഞ്ഞു, എൻ്റെ കുതിരയെ ഞാൻ പത്മനാഭന്റെ കൊടിമരത്തിൽ കെട്ടു എന്ന് പറഞ്ഞു. അപ്പോ നമ്മുടെ രാജാവ് പേടിച്ചു, എന്നിട്ട് അവിടുത്തെ പടത്തലവൻ വൈക്കം പത്മനാഭപിള്ളയാണ്, അദ്ദേഹത്തോട് പറഞ്ഞു, ടിപ്പു വന്നാൽ എല്ലാം തകരാറുണ്ടാവും. അപ്പോൾ വൈക്കം പത്മനാഭപിള്ള പറയുന്നു, അത് ടിപ്പു നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ തോക്കും, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ടിപ്പു ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് ആക്രമിക്കാം. അങ്ങനെ ഒരു ചാവേർ സംഭവമായി ചെന്ന് വൈക്കം പത്മനാഭപിള്ള ടിപ്പുവിൻ്റെ ആ സൈന്യത്തെ തോൽപ്പിക്കുകയും അവർ തിരിഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ വൈക്കം പത്മനാഭപിള്ളയുടെ ബഹുമാനാർത്ഥമാണ് മഹാരാജാവ് ഈ മണി സ്ഥാപിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ആ നിലച്ച ആ മണിയെ പുനരുജ്ജീവിപ്പിച്ച തളിയിൽ അപ്പക്കുട്ടൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ചികിത്സാ പ്രദേശ മന്ത്രി, ഇവരൊക്കെ സന്നിധിതരായ ഈ സ്റ്റേജിൽ വെച്ച് എനിക്ക് ഗവർണർ പിള്ള സാറിനെ പറ്റി ഒന്നും തന്നെ പറയാനാകുന്നുള്ളൂ. അറിയാത്ത കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുന്ന കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് അറിഞ്ഞോളൂ. പക്ഷേ എനിക്ക് ഈ മേത്തമണി നന്നാക്കിയതിനെ പറ്റി നമ്മുടെ വാമനപ്പെട്ട സാറ് എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇതുപോലെ ഞങ്ങളൊരു ഗവർണർ പിള്ള ഫൗണ്ടേഷൻ ഒരു സാംസ്കാരിക കാര്യമുണ്ട്, അതിൽ വെച്ച് താങ്കൾക്ക് ഒരു പരിദോഷം തരാൻ ഉദ്ദേശിക്കുന്നു, അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ അവരുടെ ഉദ്ദേശത്തിലാണ് വന്നത്. എന്തായിരുന്നാലും ഈ മേത്തമ്മയുടെ കാര്യം എൻ്റെ ഒരു മനസ്സിനകത്ത് അത് റിപ്പയറായിട്ട് നിന്നിട്ടൊരു 3.5 കൊല്ലം അത് ഓടാതിരിക്കുകയായിരുന്നു. അപ്പം അത് ഒന്നും നന്നാക്കാൻ കിട്ടുമോ എന്നുള്ള ഒരു മോഹം എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ പഴമയുള്ള സാധനങ്ങളോട് കൂടി വലിയ സന്തോഷമുള്ളവരാണ്, അതിനെ വാങ്ങിക്കുക, അതൊന്ന് റെഡിയാക്കുക, അത് പ്രവർത്തനമാക്കി ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക. അത് കൊടുത്ത് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. പിന്നെ ഒരു മനുഷ്യാവകാശം എന്നൊരു സംഘടന എൻ്റെ കൂടെ ഉണ്ട്. അപ്പം അതിൽ നിന്ന് നമ്മൾ ഞാൻ മനുഷ്യാവകാശം നടത്തിയിട്ടൊന്നും ജീവിക്കാനൊന്നും പറ്റില്ല, അത് ആരെങ്കിലുമൊക്കെ സഹായിക്കാനേ പറ്റും. അപ്പം ആളുകളെ സഹായിക്കുക എന്നുള്ള രീതി വിട്ട് ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ആരെയും കടം വാങ്ങിക്കാതെ പേര് ദൂഷ്യം കേൾക്കാതെയൊക്കെ ജീവിച്ചു പോകുന്നവനാണ്. അപ്പം ഈ മാത്തമണി നനച്ചു നിൽക്കുന്നു എന്ന് കേട്ടപ്പോൾ അതൊന്നും നന്നാക്കാൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ സാമ്പത്തികത്തിന് വേണ്ടിയല്ല, എനിക്ക് അതിൽ കൂടെ ഒരല്പം പേരെങ്കിലും കിട്ടുമല്ലോ എന്നുള്ളൊരു മോഹം എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞു, ആ മാത്തമണി കേടായിരിക്കുകയാണ്, ചേട്ടനെ കൊണ്ട് നന്നാക്കാൻ പറ്റുമെന്ന് കേട്ടു. അപ്പം അത് ഒരിക്കലും നമുക്ക് അവിടെ എത്തിപ്പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് അത് ഇരിക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞ അത് കിട്ടുമെങ്കിലും ചെയ്യാറുണ്ട്. അങ്ങനെ ആ മാത്തമണി നന്നാക്കാൻ ആര് സമീപിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞ് നമുക്ക് ആദിത്യ വർമ്മ തമ്പുരാനെ കണ്ടാൽ ഇനി ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ഞങ്ങൾ പോയത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ അവിടെ സാറുണ്ട്, അദ്ദേഹത്തിന് ഇതിൻ്റെ കണ്ടാൽ പറഞ്ഞ് ആദിത്യ വർമ്മ തമ്പുരാനെടുത്ത് പോയാൽ ഈ കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് അവിടെ പോയി. അവിടെ
boleh berani, entah apa pun nanti jual mata mandi, nama kan ada nomor. Bang, mata mana sampai ni? Entah kan dapat mata mandi, entah apa boleh dikehendak orang. Lo hari ni orang ni dah ada ni elar. Apa yang mana orang ini cuci cuci tenaga tu berapa? Ah, ni berapa? Okay, ni, orang ni kan orang tu ni sampai ni beat deal ni tak kari ni orang kan Wajib pertama orang semua bersama sendiri. Soalnya apa itu? Apa yang pernah baru? Bagaimana kita nak tu dari kahana membantu? Nenek kahana adalah bagi nanaga media lagi jem. Kahana adalah bagi yang ini kita tanam barang ni. Yang ini dah ambil berapa kuih? Abang raja orang bangun. Ah, siapa tu kahana yang membayar je? Nenek ahad tu beritahu tu. Nenek mohon nenek katuran. Beli je tu agak mohon nenek. Ahad tu nahl nenek. Beli nenek kuliya. I am not a leader. Boleh mula ya, anak ni ada bokta. Ya, anak ni begini orang orang, orang boleh juga bikin anak. Ah, orang ni ada tu, sejati juga. Ini cerita pun orang tua orang tu, ini pertanyaan tu suji orang tu cerita orang macam ni, kahana betul. Percaya anak tu jenis ni kira, ini hari hari anak tu juga bikin. Ya, anak ni ada bokta orang tu. Ah, kahana betul ni. Ini constant yang baru ini orang betul lebih orang tu, tangan ni lebih tu. Patuan semua orang mana ada. Yenca kainnya ni nampak kasih mulai, ni, ni aku tuju. Orang yang ada tu semua tu je itu, abe, kerana apa yang dia tu, apa yang dia tu, pas kampanye dia tu problem. Ini macam mana? Panca ni kalau kainnya ni, panca ni jawab orang mana? Sabda ni tu, ipar sabda ni ada, anak kau ni ada, orang orang tu cakap ceria sabda tu ni ada, tu kaya tu. Anak sabda orang tu bukan. Rata orang tu, panca ni mana yang dia tu? Kalau tu pada ni tiga minit ke samae orang tu, no panca ni mana ada tiga. Abang tu silauai ada, orang bodoh. Pilihnya muda orang tu. Ini fast tu ada silauai. Kenapa korang korang tu tu orang pun dengar? Ini pernah buat tu orang tu, dia agak ni. Kenapa ini muda pernah? Kamera ni korang turun sekarang orang malu. Kenapa ni orang ni tu muda ni tu muda panjang ni tu. Takkan orang tu samae ni agak harta. Apa yang kita ni berdua ini cuma ni kau tu, yang ini cerita, atau orang yang bahagia ni cerita orang yang ni kau tu sama tu, inilah orang yang ni kaya orang pun dah apa. Ini orang yang ni macam ni yang pernah pakai ni tu. Ah, mana ini, orang ni pun orang pernah pakai orang ni, tipu sultan ni ke kahat tak ke, jadi orang raja ni ke kahat tak ke orang tu pakai ni. Anak ni orang, semua tak kahat beli ni orang. Ini kali kali macam ni, ni ada suci ni tidak ada orang tu tak tahu. Karena jangan orang rumah samaya, orang kiri orang kan, orang ni beli ke apa? Apa beli ke samaya tu jadi kiri orang tu, jenjil tahan mana? Kekan, apa ni? Jangan kita main di dalam samaya, jangan lah. Doa tahan tu beri beri orang kiri orang. Ada ayat mana kami dikir? Apa ni? Ayat ni kiri orang tu jangan orang tu beli. Beli ke samaya tu jangan orang tu kanda kanda. Ini pun kita kaya lagi tu boleh. Orang balik pasi kita main, orang kiri ni sahaja lagi kaki itu. Adi entah tu kerja apa. Yang ni itu mana orang itu mundur jadi orang baik korang. Ia kaki kerja ni baik ni lagi orang. Abi tu orang tu semua katakan mulut tu berbiar. Orang tu semua gayu berbiar. Ia tahan tahan. Kalau ini pun dia ikut berada di sini. Biar ini katakan mulut tu kerja. Adi ni jari kerana macam itu tu panai. Ah, buli kerja ni. Orang banyak kaya tu kerja ni dia ni macam itu. Baca kerana banyak perayaan ni ada. Ini daya orang ini penting bagi kita untuk tahu. Betulnya, ini ayam peraga, ayam belalang ini yang kita crop tu. Kendala ini daya ini kita kerja, anu orang belalang itu sendiri. Pintu ini, pura orang mana kahang juga. Apa hari ni orang ni kita kerja ni orang ni, alam ini zaman ni perta belalang suruh kita kalah orang itu. Angin orang upaya suruh zaman ini kerja, jadi kita malu upaya kita jadi lagi lagi pada pada malam tu. Ada kita malu orang itu orang dalam kita mana kerja ni orang. Aduh boleh, aduh cerai boleh, panjang ini boleh, cerai beran mai boleh, beran yang mai ini blok ini, kalau anak ini pernah nulis ti, aduh main dia juga.
അതിന് ചെയ്താൽ അത് ഇരിക്കുന്ന എത്രയോ തന്റെ മുകളിൽ ഇരിക്കും. പക്ഷെ എന്തായിരുന്നാലും എനിക്ക് അത് ചെയ്യാനുള്ള ഭാഗ്യം ഈ ആൾക്കാർ ഇരിക്കുന്ന ഈ വലിയൊരു സദസ്സിൽ വെച്ച് എനിക്കൊരു ഇത് കിട്ടാൻ പ്രയോജനം കിട്ടാനും അത് കേൾക്കാൻ ഞാൻ ഈ പറഞ്ഞ മട്ടോ എന്തായിരുന്നാലും ആ പ്രാർത്ഥന കേൾക്കാൻ എന്റെ സഹോദര വിഭാഗവുമായിട്ടൊക്കെ കൂടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഇനി അത് കൂടുതൽ അങ്ങോട്ട് പറയുന്നില്ല. ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി പറഞ്ഞു. വേദിയിലെ സദസ്സിലെയും ഗുരുജനങ്ങളെ ബന്ധുക്കളെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏറെ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന കാര്യം ശുഭസമാപ്തിയിൽ എത്തിയതിന്റെ കഥാപത ആദ്യം അറിയിച്ചിരുന്നു. വിദ്യാഭ്യാസ നീതി ഗോവിന്ദപിള്ള സമൂഹത്തിന് ഇത്രയും വലിയ സംഭാവന നൽകിയ ഒരു വലിയ മനുഷ്യൻ, ഞങ്ങളുടെ മുത്തശ്ശൻ. അറിയപ്പെടാതെ പോകട്ടെ എന്ന നിർബന്ധ ബുദ്ധിയായിരുന്നു ഫൗണ്ടേഷൻ രൂപീകരിച്ചതിന് പിന്നിലെ പ്രേരക ശക്തി. അന്ന് ഈ സമ്മേളനത്തിന്റെ നടത്തിപ്പിനും ഒപ്പം നിന്ന ഓരോരുത്തരോടും എങ്ങനെ നന്ദി പറയണം എന്ന് അറിയില്ല. ഈ പിന്തുണ ഇനിയുള്ള സംരംഭങ്ങൾക്കും ഊർജം നൽകും ഉറപ്പ്. ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ആദരം നൽകുകയും പുരസ്കാര വിതരണം നടത്തുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഭക്ഷ്യ ഫുഡ്സപ്ലൈസ് മന്ത്രി ജി ആർ നായരെ ഫൗണ്ടേഷന്റെ പേരിൽ വ്യക്തിപരമായി നന്ദി അറിയിക്കുന്നു. തന്റെ സ്വതസിദ്ധമായ സരസമധുരമായ ശൈലിയിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ ഡോക്ടർ ജോർജ് മണക്കൂറിന് നന്ദി രേഖപ്പെടുത്തുന്നു. പ്രായാധിക്യവും അനാരോഗ്യവും ഉണ്ടായിട്ടും നേരിട്ട് സമ്മേളനത്തിൽ സംബന്ധിച്ച രാധമ്മയ്ക്ക് ഒരുപാട് സ്നേഹം. പ്രഥമ വിദ്യാഭ്യാസ പുരസ്കാരം ലഭിച്ച കടികാര മെക്കാനിക് തളിയിൽ ഉപ്പുത്തിന് നന്ദി. ആശങ്കാ പ്രസംഗം നിർവഹിച്ച മണക്കാട് രാമേന്ദ്രൻ, സെക്രട്ടറി വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി, സെക്രട്ടറി ചട്ടമ്പി സ്വാമി സാംസ്കാരിക സമിതി, ഈ പരിപാടി വിവിധ ഘട്ടങ്ങളിൽ വേണ്ട ഉപദേശങ്ങൾ നൽകി നന്ദി നയിച്ച അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി. ചട്ടമ്പി സ്വാമി സാംസ്കാരിക സമിതി ആഘോഷ കമ്മിറ്റി ചെയർമാൻ മുക്കാൻകൂട് രാധാകൃഷ്ണൻ നന്ദി. ആനന്ദ നിലയം അനാഥമന്ദിരം സെക്രട്ടറി കുര്യാത്തി ശശിക്ക് നന്ദി അറിയിക്കുന്നു. കവിയും തിക്രൂശി ഫൗണ്ടേഷൻ സെക്രട്ടറിയുമായ രാജൻ ബി കുട്ടികൾക്ക് നന്ദി. ഇതുകൂടാതെ ആശംസകൾ അറിയിച്ച സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് പങ്കെടുത്ത എല്ലാ ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക്, നാട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. മ്യൂസിയം ഹോൾ ഭാരവാഹികൾക്കും മറ്റ് ജീവനക്കാർക്കും ഫൗണ്ടേഷന്റെ പേര് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയുടെ വീഡിയോ സംപ്രേഷണം ചെയ്യുന്ന യൂട്യൂബ് ചാനൽ സെലിബ്രിറ്റി മീഡിയ ജീവൻ ടി വി ചാനൽ അധികാരികൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അവസാനമായി ഞങ്ങളുടെ കൂടെ ഈ പരിപാടിയുടെ വിജയത്തിന് അക്ഷീണം പ്രവർത്തിച്ച സുഹൃത്തുക്കൾക്ക് പേരുകൾ ഞാൻ രേഖപ്പെടുത്തുന്നില്ല. എന്നിരുന്നാലും ഒത്തിരി പേരിലുണ്ടായിരുന്ന ബിനു ആർക്കി, രാഹുൽ എന്നിവർക്കും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും